രണ്ടാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഈ കാറ്റിസം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാരും ഒന്ന് എഴുന്നേറ്റ് നിന്നെ നമുക്കൊന്ന് കുരിശ് വരക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാരും വളരെ സന്തോഷത്തോടെ ഇരിക്കുവാനും യേശുവോടൊത്ത് കുറച്ച് നേരം അടിച്ചു പൊളിക്കുവാനുമാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. എല്ലാവരും ടീച്ചറുടെ ക്ലാസ് നല്ല ശ്രദ്ധയോടെ കേൾക്കണം, ദൈവത്തോടൊപ്പമായിരിക്കാൻ ശ്രദ്ധിക്കണം. ക്ലാസ്സിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചോദിക്കുമ്പോൾ ആൻസർ ചാറ പറയാമെന്ന് പറഞ്ഞു തന്നെ. ഓക്കെ, ക്ലാസ് തുടങ്ങാം. നമുക്ക് ഇന്നത്തെ പാഠഭാഗം പാപം മൂലം നഷ്ടമായ പറുദീസ. എന്താണ് പാപം മൂലം നഷ്ടമായ പറുദീസ? കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചു ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെന്നും അതോടൊപ്പം ആദത്തെയും ഹവ്വായെയും വളരെ സ്നേഹത്തോടെ അവരോടൊപ്പമായിരിക്കാനും ദൈവം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതെല്ലാം. എന്നാൽ ആദവും ഹവ്വയും ദൈവം പറഞ്ഞതനുസരിക്കാതെ വിലക്കപ്പെട്ട കനി കഴിഞ്ഞ പാഠഭാഗത്തിൽ തന്നെ നമ്മൾ വായിച്ചു കേട്ടു. അവർ സാത്താനെ അനുസരിക്കുകയും ദൈവത്തെ അനുസരിക്കാതിരിക്കുകയും കൂടെ ചെയ്തു. അതിൻ്റെ തുടർക്കഥയായിട്ടാണ് ഈ പാഠഭാഗം തുടങ്ങുന്നത്. ടീച്ചർ ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കാം. ഏറ്റവും അവസാനം നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയണം. ഓക്കെ, തുടങ്ങാം, പാഠം തുടങ്ങാം. ഓക്കെ, പാപം മൂലം നഷ്ടമായ പറുദീസ. ഒരു ദിവസം ആദത്തെയും ഹവ്വായെയും കാണാൻ ദൈവം ഏദൻ തോട്ടത്തിൽ ചെന്നു. എന്താണ് ഒരു ദിവസം ആദത്തെയും ഹവ്വായെയും കാണാൻ ദൈവം ഏദൻ തോട്ടത്തിൽ ചെന്നു. ദൈവത്തിൻ്റെ കാലൊച്ച കേട്ട് അവർ നടുങ്ങി. പാപം ചെയ്തതിനാൽ അവർക്ക് ദൈവത്തിൻ്റെ മുൻപിൽ വരാൻ പേടിയായി. അവർ തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു. പാപം ചെയ്തതുകൊണ്ടാണ് അവർക്ക് പേടിയായത് അല്ലേ മക്കളെ? തീർച്ചയായിട്ടും പാപം ചെയ്യുന്നതിന് മുൻപ് ദൈവത്തോടൊപ്പമാണ് അവർ വസിച്ചിരുന്നത്. സർവ സൗഭാഗ്യങ്ങളും ആനന്ദവും അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായോ? അവർ തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു. അവർക്ക് നാണം അനുഭവപ്പെട്ടു. അത്തിയിലകൾ തുന്നിക്കൂട്ടി വസ്ത്രമുണ്ടാക്കി. അവർ നഗ്നത മറച്ചു. ആദവും ഹവ്വായും തന്നിൽ നിന്ന് അകന്നു പോയതിനാൽ ദൈവം വല്ലാതെ വിഷമിച്ചു. ദൈവം വിഷമിക്കും. എന്തുകൊണ്ടെന്നാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന അപ്പനും അമ്മയ്ക്കൊക്കെ എന്തൊരു വിഷമമാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയ്ക്കധികം സ്നേഹിക്കുന്ന ദൈവത്തിന് ആദവും ഹവ്വായും അകന്നു പോകുമ്പോൾ വിഷമമുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദവും ഹവ്വായും പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയതിനാൽ ദൈവം വല്ലാതെ വിഷമിച്ചു. അനുസരണക്കേട് കാണിച്ച ആദത്തെയും ഹവ്വായെയും ദൈവം ശിക്ഷിച്ചു. അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് അവിടെ നിന്ന് പുറത്താക്കി. അതോടെ അവരുടെ സകല സൗഭാഗ്യങ്ങളും നഷ്ടമായി. ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? പാപമില്ലാത്ത അവസ്ഥയിൽ ദൈവം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം എന്ന് പറയുമ്പോൾ ദൈവകൽപ്പനയുടെ ലംഘനമാണെന്നറിയാം. എങ്കിലും നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞ് മനസ്സിലാക്കി തരാം. വീട്ടിൽ നമ്മൾ സ്നേഹം, ദൈവിക സ്നേഹം അനുഭവിക്കുന്ന കുറേയേറെ സാഹചര്യങ്ങളുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും, ചുറ്റുമുള്ള എല്ലാവരും ദൈവസ്നേഹം നമുക്ക് പകർന്നു തരുന്നുണ്ട്. അവർക്ക് അവർ പറയുമ്പോൾ നല്ല അനുസരണയോടെ ജീവിക്കുവാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയുകയാണ്. ദൈവത്തെ ഏറ്റവും കൂടുതലായി അനുസരിക്കുമ്പോൾ, നമ്മൾ കുർബാനയ്ക്ക് വരുമ്പോഴും വീട്ടിൽ കുരിശ് വരക്കാനിരിക്കുമ്പോഴും ദൈവത്തെ തന്നെയാണ് കാണുന്നത്. ആ സമയങ്ങളിൽ നിങ്ങൾ നന്നായി പെരുമാറണം. പിന്നൊരു കാര്യം, നമ്മുടെ മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരും മുതിർന്നവരുമെല്ലാം പറയുന്നത് നമ്മൾ ഒന്നനുസരിക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയൊക്കെ ചെയ്ത ദൈവത്തിൻ്റെ സ്വന്തമാണ് നമ്മൾ. ദൈവം നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഭൂതി തന്നെയാണ്.
അത് നിലനിർത്താൻ എൻ്റെ കൊച്ചു കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കൂലേ. ഓക്കെ, ശ്രദ്ധിക്കും. ഇനി ടീച്ചർ ചോദ്യം ചോദിക്കാൻ പോണേ. എല്ലാവരും ആൻസർ പറയാൻ തയ്യാറാണോ? ഓക്കെ. ആദത്തെയും ഹവ്വായെയും കാണാൻ തോട്ടത്തിൽ ചെന്നത് ആരാണ്? ഓക്കെ, ദൈവം. ആദവും ഹവ്വായും ദൈവത്തിൻ്റെ മുൻപിൽ വരാൻ ഭയപ്പെട്ടു. കാരണം എന്താണ്? ആ, അവർ പാപം ചെയ്തു. ആദവും ഹവ്വായും ഒളിച്ചത് എവിടെയാണ്? ആ, മരങ്ങൾക്കിടയിൽ. എല്ലാ കുട്ടികളും നല്ല ആക്റ്റീവാണല്ലോ, സൂപ്പറാണ് കേട്ടോ. അടുത്ത ചോദ്യം, പാപം ചെയ്തതിന് ശേഷം ആദത്തിനും ഹവ്വായ്ക്കും അനുഭവപ്പെട്ടത് എന്താണ്? ആ, നാണം അനുഭവപ്പെട്ടു. ആദവും ഹവ്വായും എന്ത് വസ്ത്രമാണ് ഉണ്ടാക്കി ധരിച്ചത്? ആ, അത്തിയിലകൾ തുന്നിക്കൂട്ടി. ഓക്കെ. ദൈവത്തിന് സങ്കടം തോന്നാൻ കാരണം എന്താണ്? പാപം ചെയ്ത് ആദവും ഹവ്വായും ദൈവത്തിൽ നിന്നും അകന്നുപോയി അല്ലേ. ആ, ദൈവം ആദത്തെയും ഹവ്വായെയും ശിക്ഷിച്ചത് എന്തിനാണ്? ദൈവം പറഞ്ഞത് കേൾക്കാതെ അനുസരണക്കേട് കാണിച്ചിട്ട്. ഓക്കെ, മനസ്സിലായോ? ആദത്തിനും ഹവ്വായ്ക്കും ദൈവം നൽകിയ വാഗ്ദാനം എന്താണ്? ആ, നമ്മുടെ ദൈവം കരുണാമയനാണ്. അത് ടീച്ചർ പറഞ്ഞില്ല. നമ്മുടെ ദൈവം കരുണാമയനാണ്. എത്ര പാപം ചെയ്താലും ദൈവം നമ്മളെ അങ്ങനെ അങ്ങോട്ട് ഉപേക്ഷിക്കില്ല. ദൈവം ആദത്തോടും ഹവ്വായോടും അതുപോലെ തന്നെ ദൈവത്തിന് കരുണ തോന്നി. ദൈവം എന്താണ് അവർക്ക് കൊടുത്തത്? ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ആരെയാണ് കൊടുത്തത്? ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ഓക്കെ, ആദത്തിനും ഹവ്വായ്ക്കും ദൈവം നൽകിയ വാഗ്ദാനം എന്താണപ്പോൾ? ഒരു രക്ഷകനെ. ഓക്കെ, ഇനി ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. പാടാൻ നമ്മൾ എപ്പോഴും ഉത്സാഹരായിരിക്കണം. എന്ന് വെച്ചാൽ പ്രാർത്ഥന എപ്പോഴും പാടി പ്രാർത്ഥിക്കുമ്പോൾ ഇരട്ടി ഫലം ലഭിക്കുമെന്നുള്ളതാണ്. ഓക്കെ, തുടങ്ങാം. അരുതേ അരുതേ ചങ്ങാതികളെ, അരുതേ പാപം ചെയ്യരുതേ. പാടിയേ. ഓക്കെ. അനുസരണത്തിൻ പാതയിൽ നിന്നും അകന്നു മാറി പോകരുതേ. പാടിയേ. ആദത്തിനും ഹവ്വാമയ്ക്കും ഏദനിൽ വച്ച് വഴിതെറ്റി. അതിനാൽ ദൈവം രണ്ടാളെയും ഏദനിൽ നിന്നും പുറത്താക്കി. ഓക്കെ, അടിപൊളി. ആദ്യം തുടങ്ങി അവസാനം വരെ ഒന്നുകൂടി ടീച്ചർ പാടാം കേട്ടോ. ഒപ്പം പാടാം നമുക്ക്. ഓക്കെ. അരുതേ അരുതേ ചങ്ങാതികളെ, അരുതേ പാപം ചെയ്യരുതേ. അനുസരണത്തിൻ പാതയിൽ നിന്നും അകന്നു മാറി പോകരുതേ. ആദത്തിനും ഹവ്വാമയ്ക്കും ഏദനിൽ വച്ച് വഴിതെറ്റി. അതിനാൽ ദൈവം രണ്ടാളെയും ഏദനിൽ നിന്നും പുറത്താക്കി. ഓക്കെ, നല്ല മക്കളാണല്ലോ. ടീച്ചർ പ്രതീക്ഷിച്ചതിനേലും അതിഭംഗിയായിട്ട് നിങ്ങളെല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, ഇനി 20-ാമത്തെ പേജ് ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുക. അവിടെ ഒരു കുറച്ച് ഹോംവർക്കുകളൊക്കെ ഉണ്ട് മക്കൾക്ക്. വീട്ടിലിരുന്ന് ഇതൊക്കെ ചെയ്യേണ്ടതാണ്. 20-ാം പേജിൽ ഹോംവർക്കായിട്ട് തരികയാണ്. നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ ടീച്ചറിനെ കൊണ്ടുവന്ന് കാട്ടേണ്ടതാണ്. അടുത്തത് ഒരു ദൈവവചനം ഓർമ്മിക്കാമെന്ന് പറഞ്ഞിട്ട് 21-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ബുക്ക് തുറന്ന് നോക്കി നിന്നോ, നമുക്കൊപ്പം പഠിക്കാം. ദൈവവചനം പഠിക്കുന്നത് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നല്ലതാണ്. ജീവിതത്തിൽ ഈ തകർച്ചകൾ അനുഭവപ്പെടുമ്പോഴൊക്കെ ശക്തി തരാനായിട്ട് നമുക്ക് ഈ ദൈവവചനം ഏറ്റവും നല്ലതാണ്. ചെറുതിലേ തുടങ്ങി തന്നെ നമുക്ക് ദൈവവചനമൊക്കെ പഠിച്ച് നല്ല കുട്ടികളായിട്ട് ജീവിക്കാം. ഓക്കെ. സങ്കീർത്തനം 100-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് പറഞ്ഞേ. ഓക്കെ. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. എന്താണ്? കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. ഒന്നുകൂടെ പറയാം. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്.
അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. ഓക്കെ, സങ്കീർത്തനം 100:5. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് സൽപ്രവൃത്തികൾ ശീലിക്കുക എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രതിജ്ഞ കൊടുത്തിട്ടുണ്ട് അതിനു മുമ്പ്. പ്രതിജ്ഞ എന്തെന്നാണ്? എന്നോട് ദൈവം കരുണ കാണിക്കുന്നത് പോലെ ഞാൻ മറ്റുള്ള എല്ലാവരോടും കരുണ കാണിക്കും. കാണിക്കുമോ മക്കളെ നിങ്ങൾ? എന്നോട് ദൈവം കരുണ കാണിക്കുന്നത് പോലെ ഞാൻ മറ്റുള്ളവരോടും കരുണ കാണിക്കും. തീർച്ചയായിട്ടും കാണിക്കണം. നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് വന്ന നല്ല തീരുമാനങ്ങൾ എടുത്താൽ തീർച്ചയായിട്ടും നമുക്കതിന് ശക്തി ഉണ്ടാവും. കാരണം ജ്ഞാനസ്നാനം വഴി നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞതാണ് എല്ലാവർക്കും. നല്ല തീരുമാനങ്ങളിൽ നിന്ന് ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല. ഓക്കെ, ഇനി സൽപ്രവൃത്തികൾ എന്താണെന്ന് കൂടി നോക്കാം. ഓക്കെ, മാതാപിതാക്കളെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും അധ്യാപകരെയും മുതിർന്നവരെയും എപ്പോഴും ബഹുമാനിക്കുക. എത്ര സുന്ദരമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അല്ലേ. ഇത് മാത്രം നിങ്ങളൊന്ന് ചെയ്താൽ തന്നെ കുറേയൊക്കെ ദൈവത്തിൻ്റെ മക്കളായിത്തീരും. ഓക്കെ, മാതാപിതാക്കളെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും അധ്യാപകരെയും മുതിർന്നവരെയും എപ്പോഴും ബഹുമാനിക്കണം. ചെയ്യൂലേ? ടീച്ചറ് നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇത് മാത്രമാണ്. ടീച്ചറിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ അനുസരിക്കും. ഓക്കെ, ഒന്നുകൂടെ പറയാം. മാതാപിതാക്കളെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും അധ്യാപകരെയും മുതിർന്നവരെയും എപ്പോഴും ബഹുമാനിക്കണം. നല്ല മക്കളായി എപ്പോഴും വളരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടീച്ചർ നിർത്തുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് പിന്നെ കാണാം.